പെരിയ ഇരട്ടക്കൊലയിൽ പീതാംബരൻ കുറ്റക്കാരനെന്ന് CPM. പാർട്ടി അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെട്ടുവെന്ന് ഉദുമ MLA കെ കുഞ്ഞിരാമൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണ്. പാർട്ടി വിശദമായ അന്വേഷണം നടത്തും. കൂടുതൽ പാർട്ടിക്കാരുണ്ടെങ്കിൽ പോലീസ് നടപടിയെടുക്കണമെന്നും അദ്ദേഹം കാസർഗോട്ട് പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലാണ് ഉദുമ MLA കെ കുഞ്ഞിരാമൻ ഇപ്പോൾ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. ഈ കൊലപാതകം ഞങ്ങൾക്ക് യാതൊരു പങ്കില്ല, ഇത് അംഗീകരിക്കുന്നില്ല. അതേപോലെ അതിലുപരിയായി അങ്ങനെ ഒരു കൊല നടത്തേണ്ട സഹായമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. തങ്ങൾ സാധാരണ കൊലയിൽ എങ്ങനെ ഒരു സംഘടന നടന്ന് പ്രശ്നം നടന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മരിച്ചവരാണ്. ഇതല്ലോ, ഇത് കരുതി കൂട്ടി പ്ലാൻ ചെയ്തിട്ട് അവിടെ ഇന്ന് രണ്ട് ചെറുപ്പക്കാരെ കൊലയില്ലേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും? ഞങ്ങളെക്കുറിച്ച് പലയാളും പലതും പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് എന്തിനും ആരും ഒരു ആവശ്യം വേണ്ടേ, ആരെ വിളിച്ചാലും പറഞ്ഞു. അങ്ങനെ ഒരു ആവശ്യമില്ലാതെ നടത്തിയ ഒരു കൊലപാതകമാണ്. പിതാമരനെ കൈ തച്ചു വിളിച്ചു അവർക്കെന്ന് പറഞ്ഞു. അത് അതാരും ന്യായീകരിച്ചില്ല. അവർ കോൺഗ്രസ്സുകാരടക്കം പറഞ്ഞ പിതാമരനെ കൈ തച്ച് വിളിച്ച് മോശമായി പോയി. പിതാമൻ അന്നൊന്നും പ്രതികരിച്ചില്ല. അവിടെ നിന്നിടത്ത് പോയിട്ട് അടിക്കുകയായിരുന്നു ഇത്. വേറെന്തോ വൈരാഗ്യം കൊണ്ട് അടിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് പിതാമരൻ തിരിച്ചടിക്കുകയോ അല്ലെ ആരെയും കൂട്ടി അടിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു. അതിലും ഇപ്പം മരിച്ച ഒരു കുട്ടിയിൽ പ്രതിയുമല്ല, അതിന് പ്രതികരിച്ചിരുന്നു. അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ചതല്ലാതെ പറഞ്ഞു. ഒരാൾ മാത്രമേ പ്രതി പോലും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് രണ്ട് ചെറുപ്പക്കാരെ, ഏത് പാർട്ടി നല്ല കാര്യം, കോൺഗ്രസ് ആയാലും ഈ CPM ആയാലും മരിക്കുന്ന എല്ലാവരും മരിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നടത്തിയ കൊല ഒരു കാരണത്താലും ശരിയല്ല എന്നതാണ് പാർട്ടി പറഞ്ഞത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രതികളെ സഹായിക്കുകയോ സംരക്ഷിക്കുന്ന പ്രശ്നമൊന്നും പാർട്ടിക്കില്ല. പ്രതികൾ ഈ കൃത്യം നടത്തിയ ശേഷം നാലു പേർ താമസിച്ചത് ചട്ടഞ്ചാലിലെ പാർട്ടി ഓഫീസിലാണ് എന്ന് പ്രതികൾ അന്വേഷണ സംഘത്തോട് മൊഴി കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇവരെ പാർട്ടിയുടെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് അവരെ ഒളിത്താവളത്തിലേക്ക് മാറ്റി എന്നുള്ള ഒരു മൊഴിയും പ്രതികൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മൊഴികൾ വിശ്വാസത്തിൽ എടുക്കേണ്ടതില്ല എന്നാണ് അങ്ങയുടെ ഒരു അഭിപ്രായം? മൊഴി തന്നെ എടുക്കേണ്ടത്. പക്ഷേ അത് അവരോട് ചോദിച്ചാൽ അറിയുമല്ലോ ആർ ഡി ആര് കൊണ്ടുപോയി, പാർട്ടി ഓഫീസിൽ ആരുണ്ടായിരുന്നു, അവിടെ നിന്ന് നിങ്ങളെ കൂട്ടിയിൽ എവിടെ കൊണ്ടുപോയത്, ഏത് താവളത്തിലേക്ക്, അതൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറയുമല്ലോ. നമുക്കെന്നറിയാം, നമ്മളെ ആഫീസിൽ പോകുന്നു. ഞാൻ MLA നിൽക്കുന്ന ദിവസം ആഫീസിൽ പോയി പാർട്ടി സെക്രട്ടറി പണി എടുക്കുന്നില്ലല്ലോ. ഞാൻ ആഫീസിന് എപ്പോഴേ പോയല്ലോ. ഈ MLAക്കൊന്നും പാർട്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ സമയം കിട്ടാറില്ല. അതെല്ലാവർക്കും അറിയും. പാർട്ടി നമ്മളുടെ ചെയ്ത് പറഞ്ഞ പാർട്ടി പരിപാടിക്കൊന്നും പങ്കെടുക്കില്ല അറിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് പങ്കെടുക്കലേ പറ്റൂ. അത് അതിനുവേണ്ടി പാർട്ടി കൺസെഷൻ തരുന്നുണ്ട്. MLAമാർക്ക് ഒരു കൺസെഷൻ പാർട്ടി തരാറുണ്ട്, പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിനും കാര്യങ്ങൾ. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഒപ്പുകാറുള്ളൂ. അങ്ങനെ മറ്റു പൊതുകാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പോൾ ആഫീസ് ആര് കൊണ്ടുപോയി, ആഫീസ് പോയി എനിക്കറിയില്ല, പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ അന്വേഷിച്ചാൽ അറിയില്ല. അപ്പോൾ ഈ മൊഴികൾ അനുസരിച്ച് പോലീസ് അന്വേഷണം നടത്തി, കൂടുതൽ പ്രതികൾ പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, ഇതിൽ പീതാംബരൻ LC മെമ്പറാണ്, അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ ഒരു പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അതിനെയും സഹായിക്കുന്നവരാരും ഉണ്ടാവില്ല പാർട്ടിയകത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ അങ്ങനെ ഇപ്പോൾ തെളിവൊന്ന് കിട്ടിയാൽ പാർട്ടി അന്നേരം ആലോചിക്കും ആരെങ്കിലും ഈ പങ്കാളികൾ വേറെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരാ നിന്നുകൊടുത്തത് അതുണ്ടോ, അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കുമല്ലോ പാർട്ടി. അതിലൊന്നും ഒരു തെറ്റുമില്ല. പാർട്ടി എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് ഒരു കൃത്യമായ അന്വേഷണം നടത്തും എന്നാണ് പ്രതീക്ഷ. പാർട്ടിക്ക് ഇപ്പോൾ അന്വേഷണം നടത്തി അല്ല, പാർട്ടിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. പ്രതി പിതാമരം തന്നെയാണ്, അയാൾ സമ്മതിക്കുകയും ചെയ്തു. അതുപോലെ അയാൾ കൂടിയുള്ളവരെക്കുറിച്ച് അയാൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ പോലീസിനെ അറിയാമല്ലോ, പോലീസ് ആ കാര്യം വെളിപ്പെടുത്തുമല്ലോ, ഇന്നാളെ ഇത് മുഴുവനാളെയും വെളിപ്പെടുത്തുമല്ലോ. അപ്പം നമുക്ക് വ്യക്തമായല്ലോ കാര്യങ്ങൾ. തീർച്ചയായും പാർട്ടി ഒരു തരത്തിലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പിന്തുണച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന നിലപാടിലേക്ക് പോകുന്നു എന്നാണ് MLA വ്യക്തമാക്കിയത്. ക്യാമറാമാൻ TR ഷാനിനൊപ്പം MB ശരചന്ദ്രൻ, മനോരമ ന്യൂസ് കാസർഗോഡ്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് MB ശരചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശരത്ത്, ഇപ്പോൾ ഉദുമ MLAയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി പ്രവർത്തകർ പാർട്ടി നിർദ്ദേശപ്രകാരമോ അത്തരത്തിലല്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ, പീതാംബരൻ എന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാവിന് വ്യക്തിവിരോധമുണ്ടായതിൻ്റെ പേരിൽ നടത്തിയ കൊലപാതകമാണ്, അല്ലാതെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ എന്നത് ആവർത്തിക്കുകയാണോ അദ്ദേഹം ചെയ്യുന്നത്? ജെയിംസ്, ആ രീതിയിൽ തന്നെ വേണം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വായിച്ചെടുക്കാൻ. കാരണം പാർട്ടിക്ക് ഒരു തരത്തിലും ഈ കൃത്യവുമായി ബന്ധമില്ല എന്ന നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചുറപ്പിക്കുന്നത്. കാരണം ഇത് അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ പാർട്ടി ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ പീതാംബരൻ തെറ്റുകാരനെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് കെ കുഞ്ഞിരാമൻ MLA പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് പീതാംബരനെ ഒരു തരത്തിലും പാർട്ടി
ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന നിലപാടുകളിലേക്ക് പോകുന്നില്ല. പീതാംബരന്റെ വ്യക്തിവൈരാഗ്യം മാത്രമാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റഡിയിലുള്ളവർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി, ആ മൊഴിയിൽ പറയുന്നത് സംഭവശേഷം, അതായത് ഞായറാഴ്ച രാത്രി ഈ നാല് പേർ, പീതാംബരനടക്കം നാല് പേർ താമസിച്ചത് പാർട്ടി ചട്ടഞ്ചാലിലെ ഓഫീസിലാണ് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലും താമസിച്ചു. ഒപ്പം ഇവരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഒളിത്താവളത്തിലേക്ക് എത്തിച്ചത് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ തന്നെയാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ ഇതിനോടും MLA പ്രതികരിക്കുന്നത്, അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ അത്തരത്തിൽ ഇൻവോൾവ് ആയത് അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇവരിൽ നിന്ന് ലഭിക്കുമല്ലോ. അത്തരത്തിൽ വിവരം ലഭിച്ചാൽ അവരെ കൂടി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണം, അല്ലെങ്കിൽ അവർക്കെതിരെ കൂടി നിയമ നടപടി സ്വീകരിക്കണം. ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതിൽ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനം വഹിക്കുന്നവരോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൂടി ശക്തമായ നടപടി എടുക്കും എന്നുകൂടി MLA പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും ശരത്, അദ്ദേഹം പറയുന്നത് പോലെ കൂടുതൽ പാർട്ടി പ്രവർത്തക രീതിയിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഇത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഭൂരിഭാഗവും CPM അനുഭാവികളാണ്, പ്രവർത്തകരാണ് എന്നത് ബോധപൂർവ്വം അദ്ദേഹത്തിന് എങ്ങനെ അവഗണിച്ച് പറയാൻ കഴിയും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ ഈ സംഭവശേഷം അവരെത്തിയത് പാർട്ടി ഓഫീസിലാണ്, അവർക്ക് സഹായം ചെയ്തത് പ്രാദേശിക പാർട്ടി നേതൃത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ പാർട്ടി അന്വേഷിച്ച് ആണ് ബോധ്യമായത് ഇത് പീതാംബരൻ വ്യക്തിവിരോധത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാണ് എന്നൊക്കെ പറയുമ്പോൾ, പാർട്ടി ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തി, ഒപ്പം ഈ പാർട്ടിയുടെ പ്രാദേശിക പിന്തുണ ഉണ്ടായിരുന്നു പറയുമ്പോൾ, അവരെയൊക്കെ ഈ അന്വേഷണത്തിൽ പാർട്ടിക്ക് തന്നെ ബോധ്യമായോ, അവർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയെടുക്കും, ഇതൊക്കെ അണികളെ അടക്കം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി പാർട്ടിക്കുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ പീതാംബരൻ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം നടത്തിയ കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ഈ മറ്റ് പാർട്ടി പ്രവർത്തകരുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ പങ്ക് അതെങ്ങനെ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? ജെയിംസ്, ഇത് വിശദീകരിക്കുക CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ MLAയെ സംബന്ധിച്ച് ഒന്നും, പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് പോലും ഒട്ടും എളുപ്പമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം പീതാംബരൻ LC മെമ്പറാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. ആ ലോക്കൽ കമ്മിറ്റി മെമ്പർ സ്ഥാനത്തു നിന്ന് ഉൾപ്പെടെ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ പീതാംബരനെ പുറത്താക്കി. അതിനുശേഷം ഇപ്പോൾ കെ കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെയുള്ള ജില്ലയിലെ പാർട്ടി നേതാക്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിവൈരാഗ്യം കൊണ്ട്, പീതാംബരന്റെ വ്യക്തിവൈരാഗ്യം കൊണ്ട് ഈ കൃത്യത്തിലേക്ക് പോയി. മറ്റുള്ളവരെല്ലാം പാർട്ടി അനുഭാവികളെല്ലാവരും തന്നെ ഇദ്ദേഹം ഒരു LC മെമ്പറാണ്, ആ ബന്ധത്തിന്റെ പുറത്ത് ഇദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അല്ലാതെ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു ഗൂഢാലോചന ഈ കൃത്യം നടത്തുന്നത് സംബന്ധിച്ച് നടന്നിട്ടില്ല. പാർട്ടി ഒരു തരത്തിലും ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൂഢാലോചന തലത്തിൽ പോലും ഒരു റോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വെക്കുന്നത് പീതാംബരന്റെ വ്യക്തിവൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കൃത്യം നടത്തിയത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന മൊഴിയും. കാരണം പിടിയിലായ ഇവരിൽ ഇപ്പോൾ പീതാംബരന്റെയും അതുപോലെ തന്നെ സജി ജോർജിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി കസ്റ്റഡിയിലുള്ളത് അഞ്ചു പേരാണ്. ഈ അഞ്ചു പേരെ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയപ്പോഴും ഈ അഞ്ചു പേരും പറയുന്നത് ഒരേ മൊഴി തന്നെയാണ്, അല്ലെങ്കിൽ അവർ റെഡിമെയ്ഡ് ഉത്തരങ്ങൾ പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ പറയുന്നത് പീതാംബരനൊപ്പം പെരിയയിലെ, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പെരിയയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും മറ്റൊരാളും ചേർന്നാണ് ഈ കൃത്യം നടപ്പാക്കിയത്, നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തത്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളുമാണ് ശരത്ലാലിനെയും കൃപേഷിനെയും ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്. പീതാംബരൻ ഈ ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു വൈരാഗ്യം, ഈ ഒരു ആക്രമണം കണ്ടു നിന്നപ്പോൾ ആ ഒരു വൈരാഗ്യം അത് കൂടുതൽ ഒരു വൈകാരിക വിക്ഷോഭത്തിലേക്ക് എത്തുകയും അവർ അത്തരത്തിൽ പീതാംബരൻ നേരിട്ട് കൃത്യത്തിലേക്ക് പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴി. പറഞ്ഞ മൊഴികൾ ആവർത്തിക്കുമ്പോൾ ഈ കൊട്ടേഷൻ സംഘമോ അല്ലെങ്കിൽ അവരുടെ സഹായമില്ല എന്ന് വരുത്താനാണല്ലോ പ്രതികൾ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് പോലീസ് സൂചന നൽകുമ്പോൾ അത് ഈ കസ്റ്റഡിയിലുള്ളവരുടെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നതാണോ, അതോ കൂടുതൽ പുതിയ ആരിലേക്കെങ്കിലും ഒക്കെ അന്വേഷണം എത്തുന്നു എന്ന സൂചനയാണോ പോലീസ് നൽകുന്നത്? ഒപ്പം ഈ ഒളിവിൽ കഴിയാൻ സഹായിച്ച പാർട്ടി പ്രാദേശിക നേതൃത്വം, അത്തരത്തിലുള്ള പ്രവർത്തകർ, ഇവരിലേക്കൊക്കെ ഇവരെയൊക്കെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത, ഇന്ന് ഏത് തരത്തിലുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ജെയിംസ് സൂചിപ്പിച്ച ഈ രണ്ട് നീക്കങ്ങളും ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതായത് നിലവിൽ പോലീസിന് ചെയ്യാൻ സാധിക്കുന്നത് കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, അവരുടെ മൊഴികൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. കാരണം അവർ മൊഴികൾ നൽകുന്നു, അതിനനുസരിച്ച് തെളിവുകൾ ലഭിക്കുന്നു. അപ്പോൾ ആ മൊഴികൾ എടുത്തുകൊണ്ട്, കാരണം ഇവർ തിങ്കളാഴ്ച രാത്രി മുതൽ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നവർ, ഇവരെ ഇത്തരത്തിൽ അധിക നാൾ കസ്റ്റഡിയിൽ തുടരാൻ അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ സാധിക്കില്ല എന്നതാണ് അന്വേഷണ സംഘം നേരിടുന്ന, ഈ ഘട്ടത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി. അവർ അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ മൊഴിയിൽ
ഒന്നും മാറാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവുകൾ ശേഖരിക്കുക എന്ന രീതിയിലേക്ക് പോകേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ അന്വേഷണ സംഘത്തോട്, അതായത് പീതാംബരൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയ കാര്യമാണ്. ഇവരുടെ സഞ്ചാരപദം ഉൾപ്പെടെ, അതായത് പാർട്ടി പ്രവർത്തകർ സഹായം ചെയ്തു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കും. കാരണം ഇന്നലെ ഉച്ച കഴിഞ്ഞ് കണ്ണൂർ റേഞ്ച് ഐ ജി ബൽറാം കുമാർ ഉപാധ്യായയുടെ അധ്യക്ഷതയിൽ അന്വേഷണ സംഘം യോഗം ചേർന്നിരുന്നു. അതിൽ ഈ മൊഴികളും തെളിവുകളും വിലയിരുത്തി അതിനുശേഷം കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് അന്വേഷണം നടത്തണം, അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കണം എന്ന തീരുമാനത്തിലാണുള്ളത്. അതുകൊണ്ട് ആ അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ജെയിംസ്.